ഒടുവിൽ ശോഭയുടെ മുന്നിൽ ബി ജെ പി മുട്ടുകുത്തി. തന്നെ ഊരുവിലക്കാൻ നട്ടലിലുള്ള ഒരു രാഷ്ട്രീയക്കാരനും കേരളത്തിൻ്റെ മണ്ണിലില്ലെന്ന് ശോഭാ സുരേന്ദ്രൻ തുറന്നടിച്ചതിനു പിന്നാലെയാണ് കോഴിക്കോട് ജില്ലയുടെ ചാർജ് കൊടുത്തത്. തനിക്കെതിരെ ആർക്കെങ്കിലും പരാതി നൽകണമെന്നുണ്ടെങ്കിൽ വിമാന ടിക്കറ്റ് എടുത്ത് പൈസയും കളഞ്ഞു പോകേണ്ടതില്ല. ഇവിടെ നിന്ന് ഇമെയിൽ അയച്ച് പറയാനുള്ള കാര്യങ്ങൾ ദേശീയ നേതൃത്വത്തെ അറിയിച്ചാൽ പോരെയെന്നും ശോഭാ സുരേന്ദ്രൻ ചോദിച്ചിരുന്നു. മാത്രമല്ല, രണ്ട് ദിവസം മുൻപ് ശോഭ അതിശക്തമായി ബി ജെ പി സംസ്ഥാന നേതൃത്വത്തിനെതിരെ ആഞ്ഞടിച്ചിരുന്നു. കഞ്ഞി കുടിക്കാൻ ഗതിയില്ലാത്ത വീട്ടിൽ ജനിച്ച് സാധാരണ ഗ്രാമത്തിൽ നിന്ന് തുടങ്ങി ഭക്ഷണത്തിന് മാർഗമില്ലാതെ ഉടുതുണിക്ക് മറുതുണിയില്ലാതെ ജീവിച്ച് ഇന്ന് ഇവിടെ വരെ എത്തി നിൽക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ ഒരു ഊരുവിലക്കിനെയും ഭയപ്പെടുന്ന രാഷ്ട്രീയ നേതാവല്ല താനെന്ന് തുറന്നടിച്ചു. ബി ജെ പി സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രൻ കഴിഞ്ഞ ദിവസം പറഞ്ഞത് ശോഭാ സുരേന്ദ്രനെതിരെ ഒരു പരാതിയും നൽകിയിട്ടില്ലെന്നാണ്. കഴിഞ്ഞ 5-8 വർഷം ദേശീയ നേതൃത്വം നൽകിയ ചുമതലകളും ജോലികളും കൃത്യമായി ചെയ്ത സാധാരണക്കാരിയാണ് ഞാൻ. അതുകൊണ്ട് ഇത്തരത്തിലുള്ള ഒരു വാർത്തയും എന്നെ ഭയപ്പെടുത്തുകയോ വേദനിപ്പിക്കുകയോ ചെയ്യുന്നില്ല. ഒരു തീരുമാനമെടുത്ത് ഗ്രൗണ്ടിൽ ഇറങ്ങിയാൽ പിന്മാറുന്ന സ്വഭാവവുമില്ല. ബി ജെ പിയുടെ പ്രവർത്തനം സുതാര്യമായി തന്നെ മുന്നോട്ട് പോകണമെന്നാണ് തൻ്റെ അഭിപ്രായമെന്നും ശോഭാ സുരേന്ദ്രൻ പറഞ്ഞിരുന്നു. അതിന് പിന്നാലെയാണ് കോഴിക്കോട് ജില്ലയുടെ പ്രഭാരിയായി ശോഭാ സുരേന്ദ്രനെ സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ നിയമിച്ചത്. പ്രകാശ് ജാവദേക്കർ അടക്കമുള്ള നേതാക്കൾ വിഷയത്തിൽ ഇടപെട്ടുവെന്നാണ് ലഭിക്കുന്ന വിവരം. നിലവിൽ കൃഷ്ണദാസ് പക്ഷത്തിനൊപ്പമുള്ള കോഴിക്കോട് ജില്ലയുടെ ചുമതലയാണ് ശോഭയ്ക്ക് നൽകിയത്. ഇവിടെയുള്ള ജില്ലാ നേതാക്കളുടെ പിന്തുണ ശോഭയ്ക്ക് ലഭിക്കുമെന്ന് ഉറപ്പാണ്. കോഴിക്കോട് കേന്ദ്രീകരിച്ച് ശോഭയുടെ പ്രവർത്തനം തുടരും. ബി ജെ പിയുടെ കേരളത്തിലെ സംഘടനാ ജനറൽ സെക്രട്ടറി സുഭാഷിൻ്റെ നിലപാടും ശോഭയ്ക്ക് അനുകൂലമായിരുന്നു. കേരളത്തിലെ ആർ എസ് എസ് നേതൃത്വത്തിനും ശോഭയെ ഒഴിവാക്കുന്നതിൽ എതിരഭിപ്രായമുണ്ടായിരുന്നു. ഇതെല്ലാം പരിഗണിച്ചാണ് ശോഭയ്ക്ക് പുതിയ ചുമതല നൽകിയത്. ഇതോടെ കേരള ബി ജെ പിയിലെ പരസ്യ വിഴുപ്പലക്കുകളും നിലയ്ക്കും. പാർട്ടി പരിപാടികളിൽ ശോഭ പങ്കെടുക്കും. കഴിഞ്ഞ 3 ആഴ്ചയായി കോഴിക്കോട്ടെ വിവിധ പരിപാടികളിൽ ശോഭാ സുരേന്ദ്രൻ ഉദ്ഘാടകയായി എത്തിയിരുന്നു. മെഡിക്കൽ കോളേജിൽ ഹർഷീനയുടെ സമരവേദിയിൽ ബി ജെ പിയുടെ അനുഭാവ സമരം ഉദ്ഘാടനം ചെയ്തത് ശോഭയാണ്. ഫിഷറീസ് മേഖലാ കാര്യാലയത്തിന് മുന്നിൽ ബി ജെ പി നടത്തിയ രാപ്പകൽ സമരം ഉദ്ഘാടനം ചെയ്തതും ശോഭയാണ്. സമരങ്ങളുടെ മുന്നിൽ നിന്ന് നയിച്ച് പരിചയമുള്ള ശോഭാ സുരേന്ദ്രൻ്റെ നേതൃത്വം കോഴിക്കോട്ട് പ്രയോജനം ചെയ്യും. കോഴിക്കോടിൻ്റെ ചുമതലയുണ്ടായിരുന്ന ശ്രീകാന്തിന് കണ്ണൂരിൻ്റെ ചുമതല നൽകി. കോഴിക്കോട്ടുകാരനായ സംസ്ഥാന വൈസ് പ്രസിഡന്റ് പി രഘുനാഥിന് പാലക്കാടിൻ്റെ ചുമതലയും പ്രകാശ് ബാബുവിന് കോട്ടയത്തിൻ്റെ ചുമതലയുമാണ് ഇപ്പോൾ നൽകിയിരിക്കുന്നത്. സംസ്ഥാന ജനറൽ സെക്രട്ടറി എം ടി രമേശിന് ഉത്തരമേഖലയുടെ ചുമതലയും നൽകിയിട്ടുണ്ട്. ഇതിനു പുറമെ കർഷക മോർച്ചയുടെ ഉത്തരവാദിത്തമുള്ള പ്രഭാരിയും രമേശാണ്. മുൻ ജില്ലാ പ്രസിഡന്റ് ടി പി ജയചന്ദ്രനെ വയനാട് ജില്ലയുടെ പ്രഭാരിയാക്കി. അങ്ങനെ ശോഭാ സുരേന്ദ്രനെ ഉൾക്കൊള്ളാൻ മറ്റ് ചില മാറ്റങ്ങളും ബി ജെ പിക്ക് നടത്തേണ്ടി വന്നു.